ഖവാരിജുകൾ മുസ്ലിമീങ്ങളായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചത് ഇസ്ലാമിക രാഷ്ട്രീയ ഇസ്ലാമിലെ രാഷ്ട്രീയവാദം കൊണ്ടുവന്ന ആളുകള് ഖവാരിജുകളായ ആളുകള് ഖവാരിജുകളാണ് ഉസ്മാൻ തങ്ങളെ വധിക്കുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ മലക്കുകൾ പോലും നാണിച്ചു പോകുന്ന നാണമുണ്ടായിരുന്ന ഉസ്മാൻ തങ്ങൾ എപ്പോഴും ഖുർആൻ ഓതിയിരുന്ന മഹാൻ. അന്ന് നോമ്പെടുത്തിരിക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളെ സ്വപ്നം കണ്ടു. ഉസ്മാനെ, ഉസ്മാൻ തങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, യാ ഉസ്മാൻ, ഉസ്മാനെ, അഫ്തിർ ഇന്ദന ലിയൗം, നോമ്പുകാരനാണ് ഉസ്മാൻ എന്നവരെ, ഉസ്മാൻ തങ്ങൾ ഹബീബിന്റെ സ്വപ്നം കണ്ടു. ഉസ്മാനെ, ഇന്ന് നോമ്പു തുറക്കാൻ നിങ്ങൾ എന്റെ അടുത്ത് വരണേ. സ്വായിമൻ, നിങ്ങൾ നോമ്പുകാരനായിട്ട് വരണം. നോമ്പു തുറക്കൽ എന്റെ അടുത്ത് നിന്നാവണം. ുവിന്റെ വീട് വളയുകയും മഹാനുഭാവനെ വീട്ട് തണങ്കലിലാക്കുകയും ചെയ്ത് ആ മഹാനുഭാവനെ 9 വെട്ട് വെട്ടിയിട്ടാണ് ആ ദുഷ്ടന്മാർ മഹാനുള്ള വധിച്ചത്. അവരുടെ ഭാര്യ ചുറ്റും നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഓടി വന്നുകൊണ്ട് പറയുന്നുണ്ട്, അതഖ്തുലൂന റജുലൻ അയഖൂല റബ്ബി അല്ലാഹ്, ഞാൻ എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ? അധികാരമോഹികളായിരുന്ന ഇസ്ലാമിക പ്രമാണങ്ങളെ വളച്ചൊടിച്ചിരുന്ന അന്നത്തെ തീവ്രവാദികളായ ആളുകളെ മഹാനായ ഉസ്മാൻ തങ്ങൾ തന്നെ പറഞ്ഞു, അത്തയ്യിബുൽ മുഹ്സിൻ അസ്സാനിൽ മുഹ്സിൻ, വിവാഹം ചെയ്ത് വിവാഹിതനായിട്ടും വ്യഭിചാരം ചെയ്ത ഒരാൾ ഇസ്ലാം അവർക്ക് ഒരുപക്ഷെ എറിഞ്ഞുകൊല്ലാനുള്ള ശിക്ഷ നടപ്പാക്കിയെന്നുവരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശരീരത്തെ നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്ന ഒരു മനുഷ്യന് കൊലപാതകം കൊടുക്കും ഞാൻ, അല്ലെങ്കിൽ രിദ്ദത്ത് ചെയ്യണം, ഇസ്ലാമിന് മുർത്തത്തായി പോകണം, ഇതിൽ ഏത് കുറ്റമാണ് ഞാൻ ചെയ്തത്, എന്തിന്റെ പേരിലാണ് നിങ്ങൾ കൊല്ലുന്നത് എന്ന് ഉസ്മാൻ തങ്ങൾ തന്നെ ചോദിച്ചിരുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പരിശുദ്ധമായ മുഹറമായ ഒരു മാസത്തില് പരിശുദ്ധമായ അൽ ബലദുൽ ഹറാം വിശുദ്ധ മദീനയിൽ വെച്ചിട്ട് ഇവർ കൊല്ലാൻ വേണ്ടി വരുമ്പോ അമീറുൽ മുഅ്മിനീനോട് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, അൻത ഇമാമുസ്സുന്ന, ഇമാമേ, ഉസ്മാൻ എന്നവരെ നിങ്ങൾ അഹ്ലുസ് സുന്നയുടെ ഇമാമാണ്, വഹാഉലാ ഇമാമുഹും ഇമാമു ബിദ്അ, ഇവര് ബിദ്അത്തുകാരാണ്, വഹും യുസല്ലൂൻ, അവർ നിസ്കരിക്കുന്നുണ്ട്, അപ്പൊ നുസല്ലി മഅഹും, അവരുടെ പിന്നിൽ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പാടുണ്ടോ? വഖദ് നസല ബികമാ നറാ, നിങ്ങളെ ഈ വിധത്തിൽ അവര് ശിക്ഷിച്ച ആളുകളാണ്, നിങ്ങളെ വീട്ടുതടങ്കലിലാക്കിയ ആളുകളാണ്. വീട്ടുതടങ്കലിൽ മഹാനവറുകൾ നിൽക്കുമ്പോഴാണ് കൂടെയുള്ള ആളുകൾ ഈ ചോദ്യം ചോദിക്കുന്നത്, ഉസ്മാൻ എന്നവരെ ഈ ഖവാരിജുകളുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ? ഖവാരിജുകൾക്ക് ഭയങ്കര നിസ്കാരത്താമുണ്ടായിരുന്ന ഭയങ്കര ദിക്റാണ്, ഏത് നേരവും സ്വലാത്ത്, ഏത് നേരവും ദിക്ർ, ഭയങ്കര നിസ്കാരക്കാര്. റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, തഹ്ഖീറൂന സ്വലാത്തക്കും ഇലാ സ്വലാത്തിഹിം വസ്വയാമക്കും ഇലാ സ്വയാമിഹിം, നിങ്ങളുടെ സുന്നത്ത് നോമ്പ് അവരുടേത് കണ്ടാൽ നിങ്ങളുടേത് ഒന്നുമല്ല, അവരുടെ സുന്നത്ത് നിസ്കാരം നിങ്ങളുടേത് കണ്ടാൽ ഒന്നുമല്ല. അത്തരം ആളുകൾ യംറുഖൂന മിനദ്ദീൻ മുറൂഖ സഹ്മി മിന റമിയ, വില്ലെന്ന് അമ്പതെറിച്ചു പോകുന്ന പോലെ ഇസ്ലാമിൽ നിന്നവർ തെറിച്ചു പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖവാരിജുകളെ കുറിച്ച്. ഉസ്മാൻ തങ്ങളോട് വന്ന ചോദ്യം ഇതാണ്, അവരുടെ പിന്നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ആ നേരത്തെ ഒരു ഫിത്നയില്ലാതെയാവാൻ ഉസ്മാൻ റളിയല്ലാഹു കൊടുത്ത മറുപടി ഭയങ്കര അത്ഭുതമാണ്. ഇന്ന സ്വലാത്ത മിൻ അഹ്സനിമായി സുനഉന്നാസ്, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമല്ലയോ നിസ്കാരം? ഫഇദാ അഹ്സനു ഫഅഹ്സിൻ മഅഹും, അവരെ ആ നന്മ ചെയ്താൽ അവരുടെ കൂടെ നിങ്ങൾ ആ നന്മ ചെയ്തോളൂ. വഇദാ അസാഉ, അവരെ തിന്മ ചെയ്താൽ ഫതജന്നബ് ഇസാഅതഹും, അവരുടെ തിന്മയിൽ നിങ്ങൾ കൂടരുത് എന്ന് പറഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരോട് എതിർക്കാനോ അവരെ ആട്ടിയോടിക്കാനോ അവരോട് യുദ്ധം ചെയ്യാനോ അല്ല അന്ന് ഉത്തരവിട്ടത്. അന്ന് ഖലീഫയാണ്, അവരെ പിന്നെ നിസ്കരിക്കാമോ? നിസ്കാരമല്ലേ, കാരമില്ല, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഒരു ഫിത്ന ഉണ്ടാവാണ്ടിരിക്കാൻ. പിന്നെ അവരുടെ അവർ നന്മ ചെയ്താൽ നിങ്ങൾ കൂടെ നന്മ ചെയ്തോളൂ, അവർ തിന്മ ചെയ്താൽ ആ തിന്മയിൽ നിങ്ങൾ കൂടെ നിൽക്കരുത്. അസ്സലാത്തു മിൻ അഹ്സനിമായ സുനഉന്നാസ്, ഇത്രയും സംയമനം പാലിക്കുവാനും അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഒഴിവാക്കാനും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന് നിർദ്ദേശിക്കുകയാണുണ്ടായത്. ഇത് ഉമ്മത്തിന് വരുന്നൊരു ഫിത്നയാണ്. ഈ പ്രസംഗം
സമീപനങ്ങൾ. കണ്ടുകൂടായ്മ, കണ്ടാൽ സലാം പറയാതിരിക്കുക, സലാം പറഞ്ഞാൽ മടക്കാതിരിക്കുക. ആര്? അഹ്ലുസുന്നയുടെ ആളുകൾ, ദീനിന്റെ ആളുകളെ, പ്രമാണങ്ങളെ ബഹുമാനിക്കുന്നവരെ, അഹ്ലുസുന്നൽ ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയുകയും ചെയ്യുക, പരസ്പരം മുഖം കറുപ്പിച്ച് നടക്കുകയും ചെയ്യുക. ഇത് ഖവാരിജുകളുടെ സ്വഭാവമാണ്. ഇത് ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ സഹാബിമാർ വിഷമിപ്പിച്ചുപോയ സംഭവങ്ങളാണ്. ഇതൊക്കെ വളരെ വേദനിച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുതലോടെ നോക്കി നിൽക്കാൻ നമ്മൾ പറഞ്ഞ വിഷയങ്ങളാണിത്. അതുകൊണ്ട് ഉൻസുർ അഖാക വാലിമന്നൗ മദ്ലൂമാ, നിങ്ങൾ തിന്മയെ പ്രതിരോധിക്കേണ്ടവരാണ്. ഉൻസുർ അഖാക വാലിമൻ ഔ മദ്ലൂമൻ, നിങ്ങൾ അക്രമിയെയും അക്രമിക്കപ്പെടുന്നവനെയും നിങ്ങൾ സഹായിക്കണേ എന്നൊരു വാക്ക് പറഞ്ഞപ്പോ അത് വ്യക്തമല്ല. സഹാബിമാര് ചോദിച്ചു, നബിയേ, അക്രമിയെ സഹായിക്കേ, അതെങ്ങനെയാ? അക്രമിക്കപ്പെടുന്ന ആളെ സഹായിക്കും, പക്ഷെ അക്രമി എങ്ങനെയാ സഹായിക്കുക? കൈഫ അൻസൂഹു വാലിമാ, അക്രമി എങ്ങനെ സഹായിക്കും? നബിയെ, അക്രമത്തിന് കൂട്ടു നിൽക്കരുതെന്നല്ലേ? അക്രമത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ലെന്നല്ലേ? പിന്നെ എങ്ങനെ അക്രമിയെ സഹായിക്ക? തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിയത് പിഴച്ചു. തഹ്ജിസുഹു ഔ തംനഉഹു അൻ ദുൽമിഹി, അക്രമിയായ ഒരാള് അക്രമം ചെയ്യുമ്പോൾ നിങ്ങൾ അക്രമത്തിൽ നിന്ന് അയാളെ തടയുകയും അക്രമം ചെയ്യാതിരിക്കാൻ അയാളെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. ആ മനുഷ്യനെ സഹായിക്കുന്നതിന് തുല്യമാണത്. കാരണം നാളെ ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ അക്രമങ്ങൾ നാളെ ഇരുട്ടുകളായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ അക്രമിയാണോ? സ്വന്തം ഭാര്യയോട് മോശമായിട്ട് വരുമായിട്ടോ? നീ അങ്ങനെ പെരുമാറണ്ടോ? പാപ്പയോട് ഉമ്മയോട് മോശമായിട്ട് വരും, നീ അങ്ങനെ പെരുമാറല്ലേ എന്ന് അവനോട് പറയുകയും അക്രമത്തിന് വിധേയമാകുന്ന ആളുകളെ ആ അക്രമമേൽക്കാതെ സഹായിക്കുകയും ചെയ്യണേ. ഇത് രണ്ടും അക്രമിയെയും അക്രമിക്കപ്പെടുന്നവനെയും നന്മയുടെ വശം ചേർന്ന് സഹായിക്കലാണ് മഹാനായ നബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലോകത്ത് പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതിക്രമങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? കയ്യും കെട്ടി നോക്കി നിൽക്കണോ? നമ്മള് കണ്ടില്ലെന്ന് വിചാരിക്കണോ? തിന്മ നടത്തുന്നവരൊക്കെ അങ്ങനെ നടത്തട്ടെ, തിന്മ നടത്തുന്നവരോട് നീ ഇത് ചെയ്യല്ലേ എന്ന് പോലും നാവ് കൊണ്ട് പറയാൻ നമ്മളെ കൊണ്ടാവില്ലയോ? നമ്മൾ യുദ്ധം ചെയ്യണമെന്നല്ല പറയുന്നത്, നാവ് കൊണ്ടൊരു ഉപദേശം കൊടുത്തുകൂടെ, ഒരു സാരോപദേശം നൽകിക്കൂടെ, തിന്മയെ തിന്മയാണെന്നും നന്മയെ നന്മയാണെന്നും പറയാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നു? നബി തങ്ങൾ പറഞ്ഞ അത്ഭുതകരമായ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും. അൻ നഅ്മാനു ബിൽ ബശീർ റളിയല്ലാഹു തആല അൻഹു ഖാൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹു നമ്മളോട് ജീവിക്കാനും അനുവർത്തിക്കാനും പറഞ്ഞത് കൊണ്ടു നടക്കുന്നവരും അത് കൊണ്ടു നടക്കാത്തവരുമായ ആളുകളുടെ ഉദാഹരണം. കമസലി ഖൗമിൻ, ഒരു വിഭാഗം ആളുകളെ പോലെ അവർ കപ്പലിൽ കയറി. കപ്പലിന് ഒരു ബേസ്മെന്റ് ഉണ്ട്, ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. അപ്പോ താഴെ ആരിയിരിക്കണം, മേലെ ആരിയിരിക്കണം, രണ്ട് വിഭാഗം നൂറ് ആളുകളാണ് സങ്കല്പിക്കുക. 100 പേർക്ക് താഴെയാണ് സീറ്റ്, 100 പേർക്ക് മീതയാണ്. അപ്പൊ എവിടെയാ ഇരിക്കേണ്ടത് എന്ന് നോക്കുമ്പോ ഒരു നറുക്കിട്ടു. നറുക്കിട്ടപ്പോ ഒരു കൂട്ടർക്ക് താഴെ സീറ്റ് കിട്ടി, വേറെ കൂട്ടർക്ക് മീതയാണ്. ഈ താഴെയുള്ളവർക്ക് ഇടക്കിടക്ക് വെള്ളം വേണം, കൈ കഴുകാനും എന്തിന് ആവശ്യങ്ങൾക്കൊക്കെ. വെള്ളം എവിടെ നിന്ന് കിട്ടും? മേലെ കയറിയിട്ട് അവര് കപ്പലിന്റെ അടിഭാഗത്താണ്. അടിയിരുന്ന വെള്ളത്തിലല്ലേ കപ്പലിന്റെ ഉള്ളിൽ തന്നെ. പക്ഷെ മേലോട്ട് അവർ സ്റ്റെപ്പ് കയറി ചെന്ന് മേലെയുള്ള ആളുകൾ കടലിന്റെ വെള്ളത്തോട് ചേർന്നാണ് അവര് നിൽക്കുന്നത്. അപ്പൊ ബക്കറ്റ് എടുത്തിട്ട് വെള്ളം എടുക്കാൻ സുഖമാണ്. ഈ സാധുക്കൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ മേലേക്ക് വരണം. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ മേലേക്ക് ചെന്നാൽ ആ മേലെ ഇരിക്കുന്ന ആൾക്കാർക്ക് അതൊരു ശല്യാവൂലെ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, വെള്ളം ആവശ്യമാണെങ്കിൽ നമ്മൾ ഇരിക്കണ ഈ താഴത്തെ ചെറിയൊരു ഓട്ടുണ്ടാക്കിയ പോരെ. എങ്ങനെയുണ്ട് അഭിപ്രായം? ജബിതങ്ങൾ പറയാ സ്വല്ല ഹബീബിന്റെ ഹിക്മത്ത് നോക്കണം. ഇത്ര മനോഹരമായൊരു ഉദാഹരണം തങ്ങൾ പറയാ. അതവരെ ചെയ്യാൻ മേലെയുള്ള ആളുകൾ വിട്ടാൽ നമ്മൾക്കൊരു പ്രയാസം വരണ്ട, അവരായിട്ട് അങ്ങോട്ട് മാനേജ് ചെയ്തോട്ടെ, മേലേക്ക് കയറി വരുമ്പോൾ അവിടെ തുറന്നാൽ തന്നെ നേരെ വെള്ളം കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ അവരും മുങ്ങും, കൂടുള്ളവരും മുങ്ങും. അവരെ കൈപിടിക്കുകയും അത് ചെയ്യല്ലേ, എന്ത് പ്രയാസമാണെങ്കിലും കപ്പൽ മുക്കുന്ന പരിപാടി ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കപ്പലിന്റെ തുരങ്കമുണ്ടാക്കാൻ, തുളയുണ്ടാക്കാൻ നോക്കുന്നവരുടെ കൈപിടിച്ചാൽ അവരും രക്ഷപ്പെടും, കൂടുള്ളവരും രക്ഷപ്പെടും. അതുകൊണ്ട് നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മയെ എതിർക്കുകയും ചെയ്യേണ്ടതിന്റെ ഉദാഹരണം ഈ ഉദാഹരണമാണെന്ന് മഹാനായ സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.